ഗവൺമെന്റ് കോളേജ് ആറ്റിങ്ങലിലെ 1992 ബാച്ച് വിദ്യാർത്ഥികൾ പൂർവ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. പൂർവ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനം പ്രൊഫസർ അനിതയാണ് നിർവഹിച്ചത്. കേക്ക് മുറിച്ചും മധുരം പങ്കിട്ടുമാണ് പഴയ കൂട്ടുകാർ വർഷങ്ങൾക്കു ശേഷം ഒത്തുചേർന്നത്. മുഹമ്മദ് റയീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗിരിജ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. സുനിൽ, ശ്രീലത, കവിത, യമുന എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 29 വർഷത്തിന് ശേഷം ഇവിടെ ഒത്തുകൂടുന്നത് നിങ്ങളെ പലരെയും കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ചില മുഖങ്ങളെ മാത്രം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, ബാക്കി ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം 29 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ല, കാലം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ എല്ലാവരിലും വരുത്തി. അതുപോലെ എനിക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇത്തരത്തിൽ ഒരു 67-68 പേരെ ഇവിടെ സംഘടിപ്പിക്കാൻ ഇതിന്റെ ഭാരവാഹികൾ എത്രമാത്രം ശ്രമം എന്ന് തുടങ്ങി എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. കാരണം എന്താണ്, എന്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും തിരക്കിലാണ് അല്ലെ, എല്ലാവരും തിരക്കിലാണ്. ചെറിയ 1 വയസ്സുള്ള കുഞ്ഞു പോലും തിരക്കിലാണ്, അവന് മൊബൈലൊന്നും തറയേറ്റിട്ടിരിക്കാനുള്ള സമയമില്ല. അപ്പം എല്ലാവരും തിരക്കിലാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അലുമിനിയം മീറ്റ്, പഴയ കുട്ടികളുടെ ഒരു കണ്ടുമുട്ടൽ, നമുക്ക് ഒരുമിച്ച് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം കൊള്ളാം എന്നൊക്കെ തോന്നുമെങ്കിൽ പിന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് എടുക്കുമ്പോൾ വിചാരിക്കും അത് പിന്നെ ആവട്ടെ, അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്നെ വിളിക്കും എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇത്രയും പേര്, ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു നമ്മുടെ കോളേജിൽ. നമ്മുടെ കോളേജിൽ നിങ്ങൾ കണ്ടോ? അന്നപ്പോ എല്ലാവരും കണ്ടോ? നമ്മുടെ ഈ ബ്ലോക്ക് അന്ന് ഉണ്ടാവും. ഞാനും പഠിക്കുമ്പോഴാണ് ഈ ബ്ലോക്കിന്റെ ഇനാഗ്രേഷൻ നടന്നത്. 88-89 സമയത്ത് ഞാനും ഇവിടെ ഇതേ ക്ലാസ് റൂമിന്റെ മുകളിലുള്ള ബികോം ക്ലാസ് ഇരുന്നാണ് പഠിച്ചത്. 87 അന്ന് ഞാനിവിടെ തൊട്ടടുത്താണ് എന്റെ വീട്. അപ്പൊ നടന്നു വന്നാണ് 5 വർഷം ഇവിടെ പഠിച്ചത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ ഈ ക്യാമ്പസിൽ നോക്കിക്കാണുന്നത് ഒരു പരിച്ഛേദമാണ്. കാരണം ഉയർന്ന നിലവാരത്തിൽ നിന്ന് വരുന്നവരും ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ നിന്നുള്ളവരുമാണ് നിങ്ങളോടൊപ്പം പഠിച്ചിരുന്നത്. അവരുമായിട്ട് സംബന്ധിച്ചതുകൊണ്ടും സഹകരിച്ചതുകൊണ്ടും നമ്മുടെ കോടതികളിൽ വ്യവഹാരികളായിട്ട് വരുന്ന ഉന്നതന്മാരെയും അതുപോലെ തന്നെ ഏറ്റവും താഴെ തട്ടിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപക്ഷേ കേസുകളിൽ പ്രതിയാക്കപ്പെടുന്ന വളരെ ആയിട്ടും അവരുടെ എല്ലാം ഒരു വികാരങ്ങളെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയ വിധിന്യായങ്ങൾ പ്രത്യേകിച്ച് സിവിൽ കേസുകളിൽ വളരെയധികം ശരിവയ്ക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാലത്തിലേക്ക് ഏതായാലും അത് അതിൻ്റെ ഒരു അടിസ്ഥാനം ഈ ക്യാമ്പസിലെ വിദ്യാഭ്യാസമാണ് എന്നാണ് ഞാൻ ഇപ്പോഴും നന്ദിപൂർവ്വം ഓർമ്മിക്കുന്നത്. HP News, Attingal.